നമസ്കാരം. സംസ്ഥാനത്തെ അഴിമതി വിരുദ്ധ സംവിധാനമായ ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ഓർഡിനൻസുമായി കേരള സർക്കാർ മുന്നേറുമ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ ലോകായുക്തയുടെ പ്രതികൂല വിധിക്ക് പിന്നാലെ രാജിവെച്ചു പോയ ഒരു മന്ത്രിയുടെ ഫേസ്ബുക്ക് പ്രതികരണങ്ങൾ ജനം ആശ്ചര്യത്തോടെയാണ് കാണുന്നത്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന തലക്കെട്ടോടുകൂടി അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. 2021 മാർച്ച് 25 പ്രാഥമിക അന്വേഷണം നടത്തി ഫയലിൽ സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് ദിവസമായ ഏപ്രിൽ 6 മുമ്പ് ബോംബ് പൊട്ടിച്ച് ഇടതുപക്ഷത്തിൻ്റെ രണ്ടാം വരവ് തടയാനായിരുന്നു UDFൻ്റെ ലക്ഷ്യം. മൈനോറിറ്റി കോർപ്പറേഷൻ്റെ വക്കീൽ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് സുപ്രീംകോടതിയിലുള്ള തൻ്റെ കേസുകളുടെ വിവരം വെച്ച് ചെയ്ത ഇമെയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ഹിയറിങ്ങിന് കൂടി സമയം അനുവദിക്കുമായിരുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എല്ലാം കൂടി ചുരുട്ടിക്കൂടി കിണറ്റിലിടുമായിരുന്നു വിനീതദാസൻ. സുപ്രീംകോടതിയിൽ 3.5 കൊല്ലത്തിനിടയിൽ കേവലം 6 വിധികൾ മാത്രം പറയുകയും അഭയ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മഹാനാണ് 12 ദിവസം കൊണ്ട് കേസ് ഫയലിൽ സ്വീകരിച്ച് വാദം കേട്ട് എതിർകക്ഷിയെ വിസ്തരിക്കുക പോലും ചെയ്യാതെ വെളിച്ചത്തെക്കാളും വേഗതയിൽ വിധി പറഞ്ഞ് ചരിത്രം കുറിച്ചത് എന്നൊക്കെയാണ് ഇദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതുന്നത്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല, പക്ഷേ പുതിയ കാലത്ത് ഇതിനൊരനുബന്ധമുണ്ട്. എത്തേണ്ടത് എത്തേണ്ടിടത്ത് എത്തേണ്ട പോലെ മുൻകൂറായി എത്തണം. സഹോദര ഭാര്യയ്ക്ക് പദവിയായാലും തരക്കേടില്ല. ഇങ്ങനെ എന്തൊക്കെയോ വിമർശനങ്ങൾ എഴുതി കൂട്ടുകയാണ് മുൻ മന്ത്രി. ലോകായുക്ത അന്ന് തനിക്കെതിരെ വിധി പറഞ്ഞത് മറ്റാർക്കോ വേണ്ടിയായിരുന്നുവെന്നും അദ്ദേഹം അതിന് പ്രതിഫലം പറ്റി എന്നുമൊക്കെയാണ് ജലീൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിക്കുന്നത്. പക്ഷെ പാർട്ടി അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെ പിന്താങ്ങാൻ തയ്യാറായിട്ടില്ല. ജലീലിൻ്റെ ആരോപണങ്ങളുടെ ഉത്തരവാദിത്വം ജലീൽ തന്നെ ഏറ്റെടുക്കണം എന്നാണ് പാർട്ടി നിലപാട്. പക്ഷെ ഇന്നും ജലീൽ തൻ്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. പോരാട്ടം തുടരും, ഒരിഞ്ച് പുറകോട്ടില്ല. വിമർശനം വസ്തുതാപരം, അതിൻ്റെ പേരിൽ തൂക്കിക്കൊല്ലാനും തയ്യാർ എന്നാണ് ജലീൽ ഇന്നും വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജലീൽ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നാണ് മന്ത്രിസഭയിലെ രണ്ടാം കക്ഷിയായ CPIയിലെ കാനം രാജേന്ദ്രൻ്റെ പ്രതികരണം. ജലീൽ ഒരു വ്യക്തി മാത്രമാണെന്നും ഒരു പ്രസ്ഥാനമല്ലെന്നും കാനം കൂട്ടിച്ചേർത്തു. ഈ വിഷയം CPI ചർച്ച ചെയ്യേണ്ടതില്ലെന്നും അതുകൊണ്ടാണ് പ്രതികരിക്കേണ്ട ആവശ്യമില്ലാത്തത് എന്നും അദ്ദേഹം കളിയാക്കി. എന്നാൽ പണത്തിന് വേണ്ടി എന്തും പറയുന്ന ആളാണ് ഒരു അർത്ഥ ജുഡീഷ്യറി സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചില മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള അവകാശവും അധികാരവും ലോകായുക്തയ്ക്കുണ്ടെന്നും കാനൻ പറഞ്ഞു. ജലീലിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണെന്ന നിലപാട് തന്നെയാണ് നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സ്വീകരിച്ചത്. ജലീലിൻ്റെ നിലപാട് ഏറ്റെടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച CPIM പക്ഷേ സഹയാത്രികനെ പൂർണ്ണമായും തള്ളിയില്ല. ലോകായുക്ത നിയമത്തിലെ ഭേദഗതിക്ക് ജലീലിൻ്റെ ഈ അഭിപ്രായവുമായി ബന്ധമൊന്നുമില്ലെന്നും നിയമത്തിൻ്റെ പഴുതടയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത്. കോടതി വിധി എതിരായാൽ, കോടതി വിധി നമുക്ക് സ്വീകാര്യമല്ലെങ്കിൽ സാധാരണ അപ്പീലിന് പോകണം. അവിടെയും രക്ഷയില്ലെങ്കിൽ അത് അംഗീകരിക്കണം. നീതിബോധമുള്ളവർ അതാണ് ചെയ്യുക. പശുവും ചത്ത് മോരിലെ പുളിയും പോയ ശേഷം വിധി പറഞ്ഞ ന്യായാധിപനെ തെറിപറയുന്ന ഏർപ്പാട് ഏത് വെള്ളരിക്ക പട്ടണത്തിലേതാണ് എന്ന് മനസ്സിലാകുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.